സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ സ്ഥാനമൊഴിയും സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് അനൂപ് ശ്രീധരൻ നൽകും. അനൂപ്, എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം? സ്റ്റാൻലിൻ 2019 ഈ ഭരണസമിതി ചുമതലയേറ്റത്. ചട്ടമനുസരിച്ച് 2024 വരെ ഇവർക്ക് കാലാവധിയുണ്ട്. എന്നാൽ ഒരു വർഷം കാലാവധി ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റിനോടും ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും സ്ഥാനമൊഴിയാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ ഈ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗങ്ങളുടെയും പ്രവർത്തനത്തിൽ നേരത്തെ തന്നെ കായിക വകുപ്പിനും ഒപ്പം തന്നെ സർക്കാരിനും അതൃപ്തിയുണ്ട്. പല ദിക്കുകളിൽ നിന്ന് ഈ അതൃപ്തിയും അതുപോലെ പ്രവർത്തനത്തിലെ പോരായ്മയും വീഴ്ചയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് അതിരുകടന്നപ്പോൾ അല്ലെങ്കിൽ സഹി കെട്ടപ്പോഴാണ് ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ, അതായത് അധികം താമസമില്ലാതെ തന്നെ, ഇവർ സ്ഥാനമൊഴിയും, പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. പുതിയ ഭരണസമിതി സ്ഥാനത്തേക്ക് ഒരു ബോക്സിംഗ് താരം ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രസിഡന്റിനോടും ഒപ്പം ഭരണസമിതി അംഗങ്ങളോടും സ്ഥാനമൊഴിയാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അനൂപ്, ഒരു കാര്യം കൂടി, അതായത് മേഴ്സിക്കുട്ടൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ പ്രധാനമായും കുറെ ആരോപണങ്ങൾ വന്നു എന്ന് അനൂപ് തന്നെ സൂചിപ്പിച്ചല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് വന്ന ആരോപണങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്നത് എന്താണ്? സ്റ്റാനിൽ, ഇതേക്കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ ഇതുവരെ നൽകിയിട്ടില്ല. കാരണം അവർ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഔദ്യോഗികമായി ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ അല്പം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഇവർ സ്ഥാനമൊഴിയും എന്ന കാര്യം ഉറപ്പാണ്. ഏത് തരത്തിലുള്ള വീഴ്ചയാണ് എന്ന് ചോദിച്ചാൽ, സ്പോർട്സ് കൌൺസിലിന്റെ ഭാഗത്തു നിന്ന് നിരവധിയായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കായിക താരങ്ങൾ ഉൾപ്പെടെ പല വിധത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് ഫണ്ട് കിട്ടുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ കായിക താരങ്ങളുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും കായിക ഭരണ കാര്യങ്ങളിലായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നിരവധി തവണ വീഴ്ച വന്നിട്ടുണ്ട്. സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് ഫണ്ട് നൽകുന്നതിൽ വീഴ്ച തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഒരു അതൃപ്തി സ്പോർട്സ് കൌൺസിലിൽ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി അനൂപ്, ശരി.